ദൈവദശകം ജ്ഞാനയജ്ഞത്തിലെ എല്ലാ ജ്ഞാനജിജ്ഞാസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ദൈവദശകം ഏഴാം ജ്ഞാനവല്ലരിയുടെ രണ്ടാം ഭാഗത്തേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാ ജ്ഞാനജിജ്ഞാസുക്കളുടെയും ശ്രദ്ധയെ ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം ഏഴാം ജ്ഞാനവല്ലരി ഒന്ന് ഗാനം ചെയ്യാം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ ദൈവം സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഇത് ഔപനിഷദികപരമായി നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തെ ആനുഭൂതികമാക്കിക്കൊണ്ട് നാരായണ ഗുരു ഗാനം ചെയ്തു, നീ സത്യം ജ്ഞാനം ആനന്ദം. തുടർന്ന് നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. കാലങ്ങളായ വർത്തമാനകാലവും ഭൂതകാലവും ഭാവികാലവും ഒന്നും തന്നെ നീയല്ലാതെ വേറൊന്ന് അല്ല. നീ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ദൈവമാണ്. ആ ബ്രഹ്മത്തെ കുറിക്കുന്ന, പ്രതീകവൽക്കരിക്കുന്ന നാദമാണോ ഓ, അതാണ് മൊഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലെന്ന് ഓതുന്ന, പറയുന്ന, വെളിവാക്കുന്ന മൊഴി ഏതാണെന്ന് ചിന്തിച്ചാൽ അത് ഓമാണ്, ഓങ്കാരമാണ്. തൈത്തിരിയോപനിഷത്തിലും സർവസാരോപനിഷത്തിലും നീ സത്യം, സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നും, സത്യജ്ഞാനം അനന്തമാനന്ദം ബ്രഹ്മ എന്നും മന്ത്രിച്ചിട്ടുള്ളതുപോലെ മാണ്ഡിക്യോപനിഷത്തിൽ മന്ത്രിക്കുന്നു, ഓമിത്യേതദക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവ ഭവിഷ്യതിഥി സർവമോങ്കാരയേവ യച്ചാന്യത്രികാലാതീതം തദപ്യോങ്കാരയേവ. മാണ്ഡിക്യോപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിൽ വെളിപ്പെടുത്തുന്നു, ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം തന്നെ ഓങ്കാരം തന്നെയാണ്. ഓങ്കാരമല്ലാതെ യാതൊന്നും തന്നെയില്ല. കാലങ്ങൾ മുഴുവനും ഓങ്കാരത്താൽ ബദ്ധിതമാണ്. അതുകൊണ്ട് വർത്തമാന ഭൂത ഭാവി കാലങ്ങളെ ഒന്നിച്ച് പറയുന്നതായ പറയാവുന്ന മൊഴിയാണ് ഓം എന്നത്. നാം പഠിച്ചു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും,
നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. അവിടെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം തന്നെ ഓങ്കാരമാണ് എന്നതുപോലെ വർത്തമാനവും ഭൂതവും ഭാവിയും എല്ലാം ഒന്ന് തന്നെയാണ്. അതെ, അത് ഓങ്കാരമാണ്. നമ്മൾ കാലത്തെ വർത്തമാനമെന്നും ഭൂതമെന്നും ഭാവിയുമെന്ന പറഞ്ഞ് വ്യവഹരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന സമയമെന്ന് പറയുന്നത് വർത്തമാനത്തെ അഥവാ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വർത്തമാനകാലത്തെ ഭൂതകാലത്തിൽ നിന്നും ഭാവികാലത്തിൽ നിന്നും വേറിട്ട് വെളിപ്പെടുത്തുക, വേറിട്ടെടുക്കുക എന്നത് ദുഷ്കരമാണ്, അസാധ്യമാണ്. ദുഷ്കരമാണെന്നല്ല, അത് അസാധ്യമാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് ചോദിക്കുന്നു, ഇപ്പോൾ സമയം എന്തായി എന്ന്. അപ്പോൾ അയാൾ പറയുന്നു 9:10 എന്ന്. അപ്പോൾ അയാൾ 9:10 എന്ന് പറയുന്നതിന് മുൻപേ ഞാൻ ചോദിച്ചു ഇപ്പോൾ സമയം എന്തായി എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച സമയം ഏതാണെന്ന് ഉണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് 9:10 എന്ന് പറഞ്ഞത്. ഒരിക്കലും ഒരാളിനോടും കൃത്യമായ സമയം പറയാൻ കഴിയില്ല. ഘടികാരത്തെ നോക്കിയിട്ട് ഇതാ 10 മണിയായി എന്ന് പറഞ്ഞു തീരുന്നതിനുള്ളിൽ വെച്ച് തന്നെ അഥവാ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 10 കഴിഞ്ഞിരിക്കും. അപ്പോ നാം വർത്തമാന കാലമെന്ന് പറയുന്നതിൽ ഭാവികാലം വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ധാരമുറിയാതെ അനുസ്യൂതമായി വർത്തമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. വർത്തമാനത്തിലേക്ക് വരുന്നതോടൊപ്പം തന്നെ അത് ഭൂതകാലവും ആവുകയാണ്. അപ്പോൾ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ വേറെയായി വിഭജിച്ച് പറയാൻ കഴിയില്ല, അത് അസാധ്യമാണ്. അത് മൂന്നും വിഭജിക്കാൻ കഴിയാത്ത മാതിരിയിൽ ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിനുണ്ടാവുന്ന ആ പ്രവാഹത്തെ പ്രതീകവൽക്കരിക്കുന്ന ഉൾക്കൊണ്ടിരിക്കുന്ന നാദമാണ് മൊഴിയാണ് ഓം എന്നത്. ഓമിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. അതെ, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ. ബ്രഹ്മാവിനെ കുറിക്കുന്ന അകാരത്തിലെ ആയും വർത്തമാനത്തിലെ അതെ സ്ഥിതികാരകനായ വിഷ്ണുവിനെ പ്രതീകവൽക്കരിക്കുന്ന വർത്തമാനകാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉകാരത്തിലെ ഊയും സംഹാരം പുരുഷനായ മഹാദേവനെ അതെ ഭാവിയെ പ്രതീകവൽക്കരിക്കുന്ന മകാരത്തിലെ മായും ചേർന്ന് അതെ ആ ഊ മ എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നുണ്ടായ
പദമാണ് മൊഴിയാണ് ഓ. അപ്പോൾ സൃഷ്ടി നടന്നത് കഴിഞ്ഞ കാലത്താണെങ്കിൽ നാം ജീവിക്കുന്നത് വർത്തമാനത്തിൽ, വരാൻ പോകുന്നത് ഭാവികാലവുമാണ്. അപ്പോൾ ഇത് മൂന്നിനെയും ഉൾക്കൊണ്ടിരിക്കുന്നതായ പരമപദമാണ് മൊഴിയാണ് ഓ. അതെ, ദേവദശകം എന്ന് പറയുന്നത് ഉപനിഷത്താകുന്ന സരസ്വീതത്തെ സഞ്ചയിച്ചെടുത്ത മധുവാണ്. സർവ ഉപനിഷത്തുകളുടെയും സാരാർത്ഥ സംഗ്രഹമാണ് ദൈവദശകം. നാം ഈ ഒരൊറ്റ ജ്ഞാനവല്ലരിയിലൂടെ തൈത്തിരിയോപനിഷത്ത്, സർവസാരോപനിഷത്ത്, മാണ്ഡിക്യോപനിഷത്ത് ഈ മൂന്നുപനിഷത്തുകളുടെയും കാതലായ സന്ദേശങ്ങൾ, മന്ത്രങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കുക, എത്രയോ ഉദാത്തമായ ഒരു ജ്ഞാനവല്ലരിയാണ്, ജ്ഞാനാമൃതമാണ് ദേവദശകം എന്നത്. അതാണ് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ സംബന്ധിച്ച് പ്രകീർത്തനം ചെയ്തത്, വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ എന്ന്. അപ്പോൾ മാണ്ഡിക്യോപനിഷത്തിലെ ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാരയേവ എന്ന മഹത്തെ തന്നെയാണ്, മഹാമന്ത്രമാണ് നാരായണ ഗുരുവും ആനുഭൂതികതയിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കുക, ഉപനിഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വം സത്യം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലിന്റെയുമോ സ്വകാര്യമായ സ്വത്തല്ല. ആ പരമമായ സത്യം നിയതമായിട്ടുള്ളതാണ്, അത് സഹജതയോടെ വർത്തിക്കുന്നതാണ്. ആ നൈസർഗികമായ സഹജതയാർന്ന സത്യത്തെ ഏതൊരാളിനും അനുഭവിച്ചറിയാവുന്നതാണ്. അങ്ങനെ നാരായണ ഗുരു അനുഭവിച്ചറിഞ്ഞതായ തത്വമാണ്, സത്യമാണ് ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും വേറെ വേറെയല്ല, അത് ഏകാത്മകമായ ഒരു മൊഴിയാണ് എന്ന്. ആ മൊഴിയാണ് ഓം എന്നത്. അതുകൊണ്ട് നമ്മളുടെ വർത്തമാന ഭൂത ഭാവി കാലഘട്ടങ്ങളെ പരിശോഭിതമാക്കാൻ സർവം സഹായകമായിട്ടുള്ള മന്ത്രമാണ് മൊഴിയാണ് ഓ. ആ ഓമിനെ നാം നിരന്തരമായി സ്മരിക്കണം. അതാണ് നാരായണ ഗുരു ആത്മോപദേശതകത്തിൽ ഗാനം ചെയ്തത്, സത് ഓം മൃതി മൃദുവായി മൃദുവായി അമർന്നിടേണം, തെരുതെരതി വീണു വണങ്ങി ഓതിടേണം. ഈ തിരുവാക്കളുടെ ഉപജ്ഞാതാവായ പരമാത്മാവിനെ ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. അതെ, ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ നടക്കുന്ന പ്രക്രിയയാണ് പ്രാണധാരണം, ശ്വാസോച്ഛ്വാസം. ആ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നും നിഷ്പന്നമാകുന്ന നാദമാണ് മൊഴിയാണ് ഓ. ഓം പ്രപഞ്ചത്തെ ആഗമാനം ഉൾക്കൊണ്ടിരിക്കുന്നതായ
മൊഴിയാണ് നാദമാണ് അതെ ഇത് പ്രപഞ്ചനാദമാണ് ഇത് ജീവനനാദമാണ് ഇത് ഐശ്വര്യനാദമാണ് ഇത് ഊർധ്വമുഖ നാദമാണ് ഈ നാദത്തെ ഓങ്കാരത്തെ നാം സ്മരിക്കണം എന്നാണ് ഗുരു തുടർന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും ഈ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല എന്നോതുന്ന മൊഴി ഓങ്കാരമാണ് എന്ന് നാം ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ വേണ്ടവണ്ണം അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുക ഇത്രമാത്രം കൊണ്ട് ഞാനിവിടെ ഇന്ന് അർദ്ധവിരാമം ഇടുന്നു എല്ലാവർക്കും നമസ്കാരം